അക്ഷരമുറ്റം സബ് ജില്ലാ തലം ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കുള്ള ഓളെന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന മനോഹരമായ പ്രദേശമാണ് വാഗമൺ. പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രവും തേയിലക്കാടുകളും നിറഞ്ഞ മലമടക്കുകളും പച്ചക്കുന്നുകളും കോടമഞ്ഞും നിറഞ്ഞു നിൽക്കുന്ന ഇവിടം സഞ്ചാരികളുടെ ഹൃദയം കവരും. ഏത് ജില്ലയിലാണ് വാഗമൺ? ഉത്തരം, ഇടുക്കി. അടുത്ത ചോദ്യം, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ബാലവേല നിരോധന നിയമപ്രകാരം കുറ്റകരമാണ്. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ തൊഴിലിടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകം കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അവരെ അതിൽ നിന്ന് രക്ഷിക്കാനും ആ പട്ടികയിലേക്ക് പുതിയവർ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ബാലവേല വിരുദ്ധ ദിനം ആചരിക്കാറുണ്ട്. എന്നാണ് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഏത് ദിവസമാണ് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം, June 12. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഉത്തരം, ത്വക്ക്. അടുത്ത ചോദ്യം, ഗ്രാമങ്ങളിലാണ് ഭാരതത്തിൻ്റെ ജീവൻ കുടികൊള്ളുന്നത്, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം, മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം, 1931 ഹരിജൻ പത്രത്തിൻ്റെ ഫണ്ട് രൂപീകരിക്കുന്നതിനായി കേരളത്തിൽ എത്തിയ ഗാന്ധിജിക്ക് തൻ്റെ ആഭരണങ്ങൾ മുഴുവൻ നൽകിയ മലയാളി പെൺകുട്ടി ആരായിരുന്നു? 1931 ഹരിജൻ പത്രത്തിൻ്റെ ഫണ്ട് രൂപീകരിക്കുന്നതിനായി കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് തൻ്റെ ആഭരണങ്ങൾ മുഴുവൻ നൽകിയ മലയാളി പെൺകുട്ടി ആരായിരുന്നു? ഉത്തരം, കൗമുദി ടീച്ചർ. അടുത്ത ചോദ്യം, മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം, മലപ്പുറം. അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? ഉത്തരം, ശ്രീനിവാസ രാമാനുജൻ. അടുത്ത ചോദ്യം, 2021 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ടാൻസാനിയൻ സാഹിത്യകാരൻ? ഉത്തരം, അബ്ദുൽ റസാഖ് ഗുർണ. അടുത്ത ചോദ്യം, നിലവിൽ റിസർവ് ബാങ്ക് ഗവർണർ? ഉത്തരം, ശക്തികാന്ത ദാസ്. അടുത്ത ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം, December 10. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, കൊല്ലം. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം, ജി ശങ്കരക്കുറുപ്പ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം, 1950 January 26. അടുത്ത ചോദ്യം, സമത്വ സമാജ സ്ഥാപകൻ ആര്? സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? ഉത്തരം, വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, ബീഹാർ. അടുത്ത ചോദ്യം, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ഇത് ആരുടെ വാക്കുകളാണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ആരുടെ വാക്കുകളാണിത്? ഉത്തരം, റൂസോ. അടുത്ത ചോദ്യം, ഫാൽക്കെ അവാർഡ് ഏതു രംഗത്തെ മികവിനാണ് നൽകുന്നത്? ഫാൽക്കെ അവാർഡ് ഏതു രംഗത്തെ മികവിനാണ് നൽകുന്നത്? ഉത്തരം, സിനിമ. അടുത്ത ചോദ്യം, ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായ ഗ്രിഗർ മെൻഡർ തൻ്റെ ജനിതക പരീക്ഷണങ്ങൾ നടത്തിയത് ഏത് സസ്യത്തിലായിരുന്നു? ഉത്തരം, പയർച്ചെടിയിൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി?
ഉത്തരം പള്ളിവാസൽ. അടുത്ത ചോദ്യം, കുഴി വെട്ടി മൂടുക വേദനകൾ കുതികൊൾകെ ശക്തിയിലേക്കു നമ്മൾ, ഈ വരികൾ ആരുടേതാണ്? കുഴി വെട്ടി മൂടുക വേദനകൾ കുതികൊൾകെ ശക്തിയിലേക്കു നമ്മൾ, ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഇടശ്ശേരി. അടുത്ത ചോദ്യം, അഭയാർത്ഥി കുട്ടികളുടെ ദുരിതത്തിൻ്റെ പ്രതിരൂപമായി ലോക പ്രശസ്തമായ പാവക്കുട്ടി. അഭയാർത്ഥി കുട്ടികളുടെ ദുരിതത്തിൻ്റെ പ്രതിരൂപമായ ലോക പ്രശസ്തമായ പാവക്കുട്ടി. ഉത്തരം ലിറ്റിൽ അമാൽ. അടുത്ത ചോദ്യം, സ്കൂൾ കുട്ടികൾക്ക് ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി. ഉത്തരം വിദ്യാകിരണം. അടുത്ത ചോദ്യം, ശബ്ദമില്ലാത്ത കാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ദ ഡേ ഐ ഓൾമോസ്റ്റ് ലോസ് മൈ വോയ്സ് എന്ന പുസ്തകം രചിച്ചത് ആര്? ശബ്ദമില്ലാത്ത കാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ദ ഡേ ഐ ഓൾമോസ്റ്റ് ലോസ് മൈ വോയ്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം നവ്യ ഭാസ്കർ. അടുത്ത ചോദ്യം, കുടുംബ തർക്കം പരിഹരിക്കാൻ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പുതിയ സർക്കാർ സംരംഭം. കുടുംബ തർക്കം പരിഹരിക്കാൻ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പുതിയ സർക്കാർ സംരംഭം. ഉത്തരം സ്വസ്ഥം. അടുത്ത ചോദ്യം, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി വീണ്ടും നിയമിതനായത് ആര്? ഒന്നുകൂടെ പറയാം, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി വീണ്ടും നിയമിതനായത് ആരാണ്? ഉത്തരം ഷാജി എൻ കരുൺ. അടുത്ത ചോദ്യം, കുട്ടികൾക്ക് വേണ്ടിയുള്ള കോവിഡ് പ്രതിരോധ ആയുർവേദ ചികിത്സാ പദ്ധതി. കുട്ടികൾക്ക് വേണ്ടിയുള്ള കോവിഡ് പ്രതിരോധ ആയുർവേദ ചികിത്സാ പദ്ധതി. ഉത്തരം കിരണം. അടുത്ത ചോദ്യം, ദേശീയ ആയുർവേദ ദിനം എന്നാണ്? ദേശീയ ആയുർവേദ ദിനം എന്നാണ്? ഉത്തരം നവംബർ 2. അടുത്ത ചോദ്യം, രാമാനുജൻ ഏതു സംസ്ഥാനത്താണ് ജനിച്ചത്? രാമാനുജൻ ഏതു സംസ്ഥാനത്താണ് ജനിച്ചത്? ഉത്തരം തമിഴ്നാട്. അടുത്ത ചോദ്യം, പുരാവസ്തുക്കളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരെന്താണ്? പുരാവസ്തുക്കളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ആർക്കിയോളജി. അടുത്ത ചോദ്യം, ആത്മോപദേശ ശതകം എഴുതിയത് ആരാണ്? ആത്മോപദേശ ശതകം എഴുതിയത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ്? എന്നാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്? 1856. അടുത്ത ചോദ്യം, 1995 ബ്രസീലിലെ കായിക മന്ത്രിയായ ഫുട്ബോൾ താരം. 1995 ബ്രസീലിലെ കായിക മന്ത്രിയായ ഫുട്ബോൾ താരം. ഉത്തരം പെലെ. അടുത്ത ചോദ്യം, എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആന്ധ്രക്കാരിയാണ്, അവരുടെ പേരെന്താണ്? എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആന്ധ്രക്കാരിയാണ്, അവരുടെ പേര് എന്താണ്? ഉത്തരം മലാവത് പൂർണ. അടുത്ത ചോദ്യം, ബാഗ്ദാദ് നഗരം ഏത് രാജ്യത്താണ്? ബാഗ്ദാദ് നഗരം ഏത് രാജ്യത്താണ്? ഉത്തരം ഇറാഖ്. അടുത്ത ചോദ്യം, നിങ്ങളുടെ ഇരുചെവികളിലൂടെയുമായി എത്ര അസ്ഥികളുണ്ട്? നിങ്ങളുടെ ഇരുചെവികളിലൂടെയുമായി എത്ര അസ്ഥികളുണ്ട്? ഉത്തരം 6. അടുത്ത ചോദ്യം, സ്വരാജ് ട്രോഫി പ്രസിദ്ധമായ ഒരു പുരസ്കാരമാണ്, ആർക്കാണ് നൽകുന്നത് ഈ പുരസ്കാരം? സ്വരാജ് ട്രോഫി പ്രസിദ്ധമായ ഒരു പുരസ്കാരമാണ്, ഈ ട്രോഫി ആർക്കാണ് നൽകുന്നത്? അല്ലെങ്കിൽ ഈ പുരസ്കാരം ആർക്കാണ് നൽകുന്നത്? ഉത്തരം മികച്ച പഞ്ചായത്തിന്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലേഷ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏതു ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്? ഇന്ത്യയിൽ ഏതു ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്? ഉത്തരം ഹിന്ദി. അടുത്ത ചോദ്യം, നമ്മുടെ സംസ്ഥാന മൃഗം ആനയാണല്ലോ,
സംസ്ഥാന മത്സ്യം ഏതെന്നറിയാമോ? നമ്മുടെ സംസ്ഥാന മൃഗം ആനയാണ്. അപ്പോൾ സംസ്ഥാന മത്സ്യം ഏതാണെന്നറിയാമോ? ഉത്തരം കരിമീൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദിവാസികളെക്കുറിച്ചുള്ള പ്രശസ്തമായ ഒരു പുസ്തകമാണ് കേരളത്തിലെ ആഫ്രിക്ക ആരാണ് ഈ പുസ്തകം എഴുതിയത്? കേരളത്തിലെ ആദിവാസികളെക്കുറിച്ചുള്ള പ്രശസ്തമായ ഒരു പുസ്തകമാണ് കേരളത്തിലെ ആഫ്രിക്ക ആരാണ് ഈ പുസ്തകം എഴുതിയത്? ഉത്തരം കെ പാനൂർ. അടുത്ത ചോദ്യം, മലപ്പുറത്തെ ചന്ദനക്കാവ് എന്ന സ്ഥലം ആരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ്? മലപ്പുറത്തെ ചന്ദനക്കാവ് എന്ന സ്ഥലം ആരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ്? ഉത്തരം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അടുത്ത ചോദ്യം, ലോകത്തിലെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം? ലോകത്തിലെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം? ഉത്തരം 3% താഴെയാണ് ശുദ്ധജലം. 3% താഴെ. അടുത്ത ചോദ്യം നമ്മുടെ ഈ വീഡിയോയുടെ അവസാനത്തെ ചോദ്യമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഉത്തരം അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. ചോദ്യം ഇതാണ്, അതിരാണിപ്പാടത്തെ മനുഷ്യരുടെ കഥ പറഞ്ഞ് അനശ്വരനായ സാഹിത്യകാരൻ ആര്? അതിരാണിപ്പാടത്തെ മനുഷ്യരുടെ കഥ പറഞ്ഞ് അനശ്വരനായ സാഹിത്യകാരൻ ആരാണ്? അപ്പോൾ ഉത്തരം കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.